ലോൺ പരിപാടി എത്ര നടക്കും? ഞമ്മളങ്ങനെ വീണ്ടും ഏകദേശം ഒരു മാസത്തിന് ശേഷം ഓപ്പൺ മോട്ടോഴ്സിൽ തന്നെ വീണ്ടും എത്തിക്കണ്ട്. അന്ന് ചെയ്ത വണ്ടികളൊക്കെ മാറി പുതിയ സ്റ്റോക്ക് ശേഷം ഒരു 10-30 വണ്ടികൾ കയറിയിരുന്നു. നമ്മളെ കൂടെ ഉള്ളത് മെയിൻ നോട്ടൊക്കെ, നമ്മളെ പേര് ഷഹീൻ ആണല്ലേ. ഫുള്ള് കാര്യങ്ങൾ ഡീറ്റെയിൽസ് വരാണ് പറഞ്ഞിട്ടുണ്ട്. അതവര് വേറെ ആളാകുമ്പോഴുണ്ട്, കുറച്ചൊരു നാണാട്ടോ, അതുകൊണ്ടാണ് ഇവൻ തന്നെ നിക്കുന്നത്. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് കാലിക്കറ്റ് റോഡ് പട്രക്കുളം. പട്രക്കുളത്താണ് നമ്മളെ ഷോപ്പ് ഉണ്ടല്ലേ, മഞ്ചേരി പട്രക്കുളം. മഞ്ചേരി പട്രക്കുളം പട്രക്കുളത്താണല്ലേ, കാലിക്കറ്റ് റോഡിലാണ് അല്ലേ. ഓക്കെ, പിന്നെ അതേപോലെ മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഒക്കെ ഗ്യാരണ്ടി അല്ലേ? ഫുൾ ഗ്യാരണ്ടി. കമ്പനി പോയിട്ട് ചെക്ക് ചെയ്ത് എടുക്കാം, നല്ല നോക്കി ചെക്ക് ചെയ്ത് ഉറപ്പിച്ചതിൽ മാത്രം എടുത്താൽ മതി. അതാണ് നമ്മളെ ഗ്യാരണ്ടി പറഞ്ഞല്ലേ. എത്ര മുതലാണ് വണ്ടികൾ തുടങ്ങുന്നത്? 55,000 മുതല് വണ്ടികൾ തുടങ്ങുന്നുണ്ട്. ചെറുവണ്ടികള്, നാനോ, ഓട്ടോമാറ്റിക്, അവിടുന്നൊക്കെ എല്ലാം മോഡലും ഉണ്ടല്ലോ അല്ലേ. അൾട്ടോകള്, മാരുതി 800, ഇനിയിപ്പോ കുറച്ച് ലക്ഷ്വർ ആണെങ്കിലും ഫോർച്യൂണർ, ഇന്നോവ, അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ടല്ലോ അല്ലേ, എല്ലാം ഗ്യാരണ്ടി ആണല്ലേ. മേജർ ആക്സിഡന്റും ഫ്ലഡിനും ഗ്യാരണ്ടി. ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുക്കാം. എന്താ രണ്ട് പാർട്ടി ചെയ്യാണ്ടാവല്ലോ. പോളകള് നേരെയാണ് ഈ കിടക്കണ്ടല്ലേ. ഓ, റെഡ് പോളോ, വൈറ്റ് പോളോ, പിന്നെ 2 ലക്ഷം രൂപയുടെ പോള വേറെ ഉണ്ട്, ഉള്ളില് വേറെ ഉണ്ട്, അതും പെട്രോൾ പോളാണ്. ഒക്കെ നമുക്ക് വീഡിയോ കാണാനല്ലേ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇവരെ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനലിൽ കാണാൻ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കുന്നത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോ നമ്മള് ഫസ്റ്റ് പരിചയപ്പെടേണ്ടി മാരുതി 800 നമ്മളെ കൂടുതൽ ഷെയിനാണ്. നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. സുഖല്ലേ? ഇതിന് ഉഷാറല്ലേ? എങ്ങനെ ഇതില്ലേ? 2011 മോഡല്. 11 മോഡല്. ഓക്കെ, പേപ്പർ പിന്നെ ആയിട്ട് ചെല്ലല്ലേ, എന്തായാലും പെട്ടില്ലല്ലോ, നടക്കണല്ലോ. കിലോമീറ്ററിന്റെ കാര്യം ഉറപ്പിക്കാൻ പറ്റുമോ? മീറ്റർ കാണ്ട എത്രയാണ് ഇപ്പോ? മീറ്റർ കാണുന്നത് 40. 40 കിലോമീറ്റർ ആണ് ഓടിക്കണ്ടല്ലേ. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? സെക്കൻഡ് ആയിരിക്കും നിലവിലുള്ളു അല്ലേ. മേജർ പരിപാടി കാര്യങ്ങൾ എന്തെയുണ്ടോ? റീപ്ലേസ് കാര്യങ്ങള് ഒന്നും ഇല്ലല്ലേ. ഇത് രണ്ട് കളർ ആക്കിക്കണല്ലേ. ഇത് നരച്ചതാണോ? അത് പോളിഷ് ചെയ്തപ്പോ. പോളിഷ് ചെയ്തപ്പോ അങ്ങനെ കളർ വന്നാണല്ലേ. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ഇഞ്ചിൻ അതെന്ത്? ഇഞ്ചിനി എം പി എഫ് ഐ ആണ്. കാർപ്പറ്ററാ വരുന്നല്ലേ. വേറെ എടുക്കുന്നവർക്ക് വേറെ പണി കാര്യങ്ങള് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എത്ര നമ്മള് വണ്ടിക്ക് ചോദിക്കുന്നു? 11 മോഡലിന് 90 റുപ്യ. നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും. എന്തായാലും കുറച്ച് കൊടുക്കുമല്ലോ അല്ലേ. ഓക്കെ, നമ്മള് വീട് കണ്ടവർക്ക് മാക്സിമം ഡിസ്കൗണ്ട് ഇല്ലേ? ഡിസ്കൗണ്ട്. ഓക്കെ, ലോൺ പരിപാടി നടക്കുവോ? ലോണ് ചാൻസ് പ്രയാസേക്കാരല്ലേ. സെർട്ട് ലോൺ എങ്ങനെ മാക്സിമം കേറുക? നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ളവർക്കല്ലേ കേറുള്ളൂ. 11 മോഡലാകുമ്പോ പിന്നെ കുറച്ചൊക്കെ നമുക്ക് ഒപ്പിച്ച് കൊടുക്കും ചെയ്യാല്ലേ. 90 പകുതി കിട്ടുമല്ലേ. ഒരു 10-50 ലെവല കിട്ടൂലേ. എന്തായാലും മൈലേജ് എത്ര കിട്ടും? അത് മാരുതി 800 ആകുമ്പോ മൈലേജ് ഒരു 16-17 ലെവലല്ലേ ഉണ്ടാവുള്ളു. എടുക്കുന്നത് വേറെ പണിയൊന്നുമില്ല, എണ്ണ അടിച്ച് ഓടിയാ മാത്രം മതി. ഓക്കെ, അടുത്ത വണ്ടി ആൾട്ടോട്ടോ, റെഡ് കളർ അല്ലേ. എങ്ങോട്ടില്ലേ? 2009 മോഡലാണ്. 71,000 ഓടിയിട്ടുള്ളൂ. ജനുവിനിറ്റി പറയാവല്ലേ. ചെക്ക് ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ ഓണർഷിപ്പ് എത്ര ആയിക്കണോ? സെക്കൻഡ് നിലവിലുള്ള അല്ലേ. റീപ്ലേസ് കാര്യങ്ങൾ എന്തെയ്യണോ? റീപ്ലേസ് നമുക്ക് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്. മെയിൻ ഗ്ലാസ് മാറിയിരിക്കണം അല്ലേ. അതായത് വരുമ്പോ വരും കാര്യങ്ങൾ അതും ഉണ്ടല്ലോ അല്ലേ. ഓക്കെ, ഉള്ളക്ക് കുത്തിയാപ്രോണ്, ബോണറ്റ് കാര്യങ്ങള്? ബോണറ്റ് മാറിയില്ലല്ലോ. കുത്തിയാപ്രോണ് അങ്ങനത്തെ പ്രശ്നങ്ങള് ഒന്നും ഇല്ലല്ലോ അല്ലേ. ഓക്കെ, എത്ര മോഡൽ ചോദിക്കുന്നുണ്ട്? ഇതിന് നമുക്ക് 130,000. മാക്സിമം നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും. ലോണിന്റെ പരിപാടി എത്ര കേറുമ്പോ? ലോണ് സെറ്റ് കേറി അത്ര ഉള്ളു. എന്തായാലും നേരെ പകുതി നമുക്ക് ചെയ്ത് കൊടുക്കാം. ഈ ചുറ്റുവട്ടത്തുള്ളവർക്കല്ലേ. എടുക്കുന്ന വേറെ പണി കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ടല്ലോ അല്ലേ. ടയർ കാര്യങ്ങൾ ഏകദേശം ഒരു അവിടെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. എന്തായാലും 18 ലെവല് മൈലേജ് കിട്ടുമല്ലോ അല്ലേ. ഓക്കെ, അടുത്ത വണ്ടി നാനോ, വൈറ്റ് കളർ നാനോ, ഓട്ടോമാറ്റിക് അല്ലേ. 16 മോഡല്. അപ്പൊ ഡിക്കി ഓപ്പൺ ആണ്. ഓക്കെ, പിന്നെ കിലോമീറ്റർ കിലോമീറ്റർ 20,000. ആ കൂടെ ഇരുള്ളു. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഗ്ലാസോ ബോണറ്റ് ഒന്നും ഇല്ലല്ലേ. അതൊക്കെ ഗ്യാരണ്ടി ആണല്ലേ. ഇന്ത്യയിലൊക്കെ നല്ല കവർ കാര്യങ്ങളൊക്കെ ചെയ്തോളെ. ലെതറിന്റെ കവർ കാര്യങ്ങൾ ചെയ്തോളൂ. എത്ര മണ്ടിക്ക് ചോദിക്കുന്നുണ്ട്? ഇതിന് 235. 235 നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും. ലോൺ പരിപാടി എത്ര കേറുമ്പോ? ലോണ് കേറുമോ?
ഒരു ഒന്നരം തന്നെ ചെയ്ത് കൊടുക്കൂലോ നമുക്ക്. പിന്നെ അവരെ പ്രൊഫൈലും കാര്യങ്ങളും നോക്കിട്ടുള്ള ബാക്കി കാര്യങ്ങളല്ലേ. ഇത് ഓട്ടോമാറ്റിക് ആകുമ്പോ എത്ര മൈലേജ് കിട്ടുമ്പോ? മൈലേജ് ഒരു 14-12 അല്ല 5000 ഉണ്ടാവുമല്ലോ സാധനം. ആനക്കാതെ 25-20 വരെ കിട്ടും. ഒരു 10-16 വരെ കിട്ടുമല്ലോ അല്ലേ. അല്ലെ എന്തായാലും ഓടിക്കുന്നവരെ ഡിപ്പെൻഡ്സ് കസ്റ്റമർ ഓട്ടത്തിന് അനുസരിച്ചുള്ള അല്ലേ. വേറെ എടുക്കുന്നവർക്ക് വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒന്നും അല്ലേ, നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ. ടയർ കാര്യങ്ങൾ അത്യാവശ്യം ഏകദേശം ഒരു 80-85% എന്തായാലും ഫുൾ തന്നെ ഉണ്ടല്ലോ അല്ലേ. ബാക്കില് 85-90% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. അടുത്ത വണ്ടി വീണ്ടും ഒരു മഞ്ഞക്ക് ഞാനോടെ എങ്ങനെ ഇല്ലേ? 2010 model പേപ്പർ ആയിട്ടില്ല. ആവണുള്ളൂ. ഓക്കെ, കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ നമുക്ക് 1 lakh above വെള്ളാക്കിന്റെ മേലെ ഓടിക്കണല്ലേ. ഓക്കെ, ഓണർഷിപ്പ് എത്ര ആയിക്കണു? സെക്കൻഡ് നിലവിലല്ലേ. റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനത്തെ തട്ടുമുട്ട് കാര്യങ്ങള് ഒന്നുമില്ല. അതൊക്കെ നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാല്ലേ. ഓക്കെ, ടയർ കാര്യങ്ങൾ ഇതൊക്കെ ഫുൾ തന്നെ ഉണ്ടല്ലോ. ബാക്ക് ടയർ കാര്യങ്ങള് ബാക്കിൽ ആവറേജ് ആണ്. എടുക്കുന്നവർക്ക് വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. എത്ര വണ്ടി ചോദിക്കണ്ട്? നമുക്ക് 55,000 ഏ നെഗോഷ്യബിൾ കൊടുക്കും ചെയ്യൂ. ഓ, ലോൺ പരിപാടി നടക്കൂലല്ലോ. ഇതൊക്കെ റെഡി കഴിക്കാൻ നടക്കില്ല. എത്ര 55,000? മൈലേജ് മൈലേജ് എന്തായാലും ഉണ്ടാവല്ലേ. 20 മൈലേജ് കിട്ടുമല്ലേ. അത്രയും ഗ്യാരണ്ടി ക്വാളിറ്റി പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടി വീണ്ടും ഒരു ഓട്ടോമാറ്റിക് ഞാൻ തന്നെയാണ്. വൈറ്റ് കളർ അല്ലേ. 16 model ഡിക്കി ഓപ്പൺ ആണ്. അപ്പൊ ഓക്കെ, കിലോമീറ്റർ കാര്യമൊക്കെ 54,000 ഓടിക്കണ്ടല്ലേ. ഓണർഷിപ്പ് എത്ര ആയിക്കണു? സെക്കൻഡ് നിലവിലുള്ള. തട്ടുമുട്ട് റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ ഗ്യാരണ്ടിയിലാണ് നമ്മള്. എത്ര വണ്ടി ചോദിക്കുന്നുണ്ട്? നമുക്ക് 2.35. 2.35 നെഗോഷ്യബിൾ ഉണ്ടാവുമല്ലോ അല്ലേ. കുറച്ച് കൊടുക്കൂലേ. ലോൺ പരിപാടി എത്ര നടക്കും? മാക്സിമം ചെയ്ത് കൊടുക്കാം. ടാറ്റന്റെ വണ്ടി ആവുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ. ഇതെന്തായാലും 20 ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും? ഒരു 17 ആ ലെവലിൽ എന്തായാലും മൈലേജ് കിട്ടും അല്ലേ. സാധാരണ ആനക്ക് മാനുവൽ ആകുമ്പോൾ ഏകദേശം ഒരു 20 വില കിട്ടും. ഓട്ടോമാറ്റിക് ആകുമ്പോൾ കുറച്ചും കൂടെ കുറയും അല്ലേ. ഒരു 2-3 kilometer കുറയും. അതാണ് ഇതിന്റെ ഒരു ഇത് വരുന്നത് അല്ലേ. എടുക്കുന്നവർക്ക് വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ പക്ക എണ്ണടിക്ക ഓടുക. അത്ര മാത്രം ചെയ്താൽ മതി അല്ലേ. ഓക്കെ, അടുത്ത വണ്ടി ഫോക്സ് വാഗൺ പോളോ. ചെറിയ വിലന്റെ ഫോക്സ് വാഗൺ പോളോ അല്ലേ. എത്ര മോഡൽ ഉണ്ട്? 2011 model ഓപ്ഷൻ ഏതാ? ഐലൈന ഐലൈന ആണ് വരുന്നത്. ഫുൾ ലോഡ് വണ്ടിയാണ്. ഓക്കെ, കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 71-72 അത്ര ഓടിയുണ്ട്. ഓക്കെ, ഓണർഷിപ്പ് എത്ര ആയിക്കണു? ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പ് ആയിരുന്നു നിലവില്. റീപ്ലേസ് കാര്യങ്ങൾ എന്തെയുണ്ടോ? മെയിൻ ഗ്ലാസ് മാറിയോ? വേറെ ബോണറ്റ് കുറ്റി അപ്പുറം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് എടുത്താൽ മതി. അതാണ് ഗ്യാരണ്ടി പറഞ്ഞല്ലേ. ഓക്കെ, എത്ര മണിക്ക് ചോദിക്കുന്നുണ്ട്? നമുക്ക് 2 lakh rupees ചോദിക്കുന്നുണ്ട്. അതിൽ കുറച്ചും കൊടുക്കും. ആ എണ്ണക്കായാലും കുറച്ച് കൊടുക്കുമല്ലോ അല്ലേ. ഏഹ്, 2 lakh rupees ചോദിക്കുന്നുണ്ട്. ഫോക്സ് വാഗൺ പോളോ 11 model അല്ലേ. ഓക്കെ, ഇതുമാ ലോൺ പരിപാടി നടക്കുവോ? ലോണ് അന്വേഷിച്ചോക്കാം നമുക്ക്. പ്രൊഫൈല് നോക്കിട്ട് ആളുകൾ വരുന്ന അനുസരിച്ച് നമുക്ക് മാക്സിമം അന്വേഷിച്ചു നോക്കാം. അന്വേഷിച്ച് നമുക്ക് പറയാലോ അല്ലേ. എന്തായാലും നേരെ പകുതിയും ഉറപ്പ് എന്തായാലും ലോണ് കയറുമല്ലോ അല്ലേ. ഇത് ഡീസൽ അല്ലേ വരുന്നത്? എത്ര മൈലേജ് കിട്ടും? ഇതൊരു 20 ആ ലെവലില് എന്തായാലും കിട്ടുമല്ലോ അല്ലേ. ഓക്കെ, ഇത് വേറെ കംപ്ലൈന്റ് കാര്യങ്ങൾ എന്തെയ്യണ്ടത്? ഒന്നുമില്ല, ഒക്കെ നമ്മൾ ക്ലിയർ ആക്കി ഉഷാറാക്കിട്ട് വണ്ടി കൊടുക്കും. അതാണ് ഗ്യാരണ്ടി പറഞ്ഞല്ലേ. ഓക്കെ, അടുത്ത വണ്ടി ഒരു സെഡാൻ വണ്ടിയാണ്, നിസാൻ സണ്ണിലെ. 2012 model ഫുൾ ഓപ്ഷൻ വണ്ടി. 12 model ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി വരുന്നല്ലേ. കിലോമീറ്റർ കാര്യം? കിലോമീറ്റർ നമുക്ക് 1.75 ഓടിയാണ്. 175,000 ഓടിക്കണ്ടല്ലേ. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? നിലവിലുള്ള. തട്ടുമുട്ട് ഭാഗത്ത കാര്യങ്ങള് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല. അതൊക്കെ ഗ്യാരണ്ടിയും ക്വാളിറ്റിയും പറഞ്ഞ് കൊടുക്കാൻ നമുക്ക്. ഇസ്റ്റർ ഉണ്ടാവോ? നോക്കണം, ചെക്ക് ചെയ്തിട്ടില്ല. വിന്നൊക്കെ ചെക്ക് ചെയ്ത് എടുക്കാം അല്ലേ. വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് കാര്യങ്ങള് ഒന്നും ഇല്ല. എത്ര മണിക്ക് ചോദിക്കുന്നുണ്ട്? 340,000 കുറച്ച് കൊടുക്കും. മാക്സിമം നെഗോഷ്യബിൾ ആണ് അല്ലേ. ലോൺ പരിപാടി നടക്കുമല്ലോ അല്ലേ. എത്ര കയറുമ്പോ? ഒരു 10-50 rupees വണ്ടി ഇറക്കാം. ഫ്യൂവൽ തന്നെ ഡീസൽ അല്ലേ. ഡീസല് എത്ര കിട്ടും മൈലേജ് ഒക്കെ? നമുക്ക് 22-23 കിട്ടും. ആ ലെവലിലാണ് മൈലേജിന്റെ കാര്യം കിട്ടുന്നുണ്ടല്ലേ. പിന്നെ എന്തായാലും ഡിപ്പെൻസ് ആ കസ്റ്റമർ ഓട്ടത്തിന് അനുസരിച്ചാണല്ലോ അല്ലേ. എടുക്കുന്നവർക്ക് വേറെ പണി ഒന്നുമില്ലല്ലോ. മേജർ പരിപാടി കാര്യം ഒന്നുമില്ല. അടുത്ത വണ്ടി വീണ്ടും ഒരു സെഡാൻ ആണ്, ഹോണ്ട സിറ്റിലെ. 16 model ഫുൾ ഓപ്ഷൻ. ഓ, കിലോമീറ്റർ? ഇത് കിലോമീറ്റർ 75,000 ഓടിയുണ്ട്. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള. തട്ടുമുട്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ ആ ഭാഗത്ത് ഒന്നുമില്ല. അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞ നമുക്ക് ക്വാളിറ്റി പറഞ്ഞ് കൊടുക്കാം. ഇസ്റ്റർ ഉണ്ടാവുമല്ലോ അല്ലേ. എത്ര നമ്മൾ ചോദിക്കുന്നുണ്ട്? 7 lakh rupees മാക്സിമം കുറച്ച് കൊടുക്കും. മാക്സിമം നമ്മള് പറയുന്ന ഇവിടെ പറയുന്ന റേറ്റുകളൊക്കെ നെഗോഷ്യബിൾ ആട്ടോ. എന്തായാലും കുറച്ച് കിട്ടും. വേറെ എടുക്കുന്നവർക്ക് വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എത്ര നമ്മൾ ഈ മണിക്കല്ലും ചോദിക്കുന്നുണ്ട്? നമുക്ക് 7 lakh ചോദിക്കുന്നുണ്ട് അല്ലേ.
ലോൺ എത്ര കയറും ഇപ്പൊ? ലോൺ നമുക്ക് ഒരു 6 റേഞ്ച് കയറും. മാക്സിമം കയറും അല്ലേ? ഉറപ്പ് എന്തായാലും വേണം സാധാ വണ്ടി ഇറക്കണെങ്കിൽ. ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയിലുണ്ടല്ലോ അല്ലേ? വേറെ പണിയൊന്നും ഇല്ല, ഷോറൂം കണ്ടീഷനിൽ വണ്ടി ഇറക്ക. ടയറ് കാര്യങ്ങൾ ഏകദേശം ഇതൊക്കെ ഫുള്ള് തന്നെ ഉണ്ടല്ലോ അല്ലേ? ടയറ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? എത്ര മൈലേജ് കിട്ടും? നമുക്കൊരു ഇവന്റ് എടുത്തിട്ട് മൈലേജ് എന്തായാലും കിട്ടും, ലക്ഷ്വർ ആയിട്ട് പോകാം. ഓക്കെ, അടുത്ത വണ്ടി അത്യാവശ്യം അല്ലെ? എൻക്വയർ ഉള്ള വണ്ടി അല്ലേ സ്വിഫ്റ്റ്? എങ്ങോട്ടില്ലേ 12 കാര്യങ്ങള്? ഇത് 1.69 ഓടിക്കുണ്ട്. ഓണർഷിപ്പ് എത്ര ആയിരുന്നു? സെക്കൻഡ് നിലവിലുള്ളേ. റീപ്ലേസ് ഒട്ടുമുട്ട് കാര്യങ്ങള് അങ്ങനത്തെ പ്രശ്നങ്ങള് ഒന്നുമില്ല, അതൊക്കെ ഗ്യാരണ്ടി ക്വാളിറ്റി പറഞ്ഞ കൊടുക്കാം. എത്ര വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്? നമുക്ക് 3.5 3.5 നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാം. ലോൺ പരിപാടിക്ക് എത്ര കയറും? 3 എടുത്ത് കയറും. മാക്സിമം കയറും ഒരു 10-25 80 വണ്ടി ഇറക്കാം. മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും ചെയ്യുമല്ലോ അല്ലേ? വേറെ പരിപാടി മേജർ പരിപാടി ഒന്നും ചെയ്യല്ല, ഒന്നും ചെയ്യല്ലോ. റീപ്ലേസ് കാര്യങ്ങള് ഒന്നുമില്ല. ഇത് ഫിയർ ഡീസൽ അല്ലേ? എത്ര കിട്ടും മൈലേജ്? നമുക്കൊരു 20 എടുത്ത്. മാക്സിമം മൈലേജ് കിട്ടുമല്ലോ. 20 എന്തായാലും കിട്ടും. സ്വിഫ്റ്റ് ഒക്കെ എല്ലാവർക്കും അറിയേണ്ട ഒരു കേസാണല്ലോ അല്ലേ? അടുത്ത വണ്ടി സാധാരണക്കാരെ വണ്ടി അല്ലേ? അൾട്ടോ 800 13 മോഡല്. LXI ഓപ്ഷൻ. കിലോമീറ്റർ കാര്യം? 92. 1,00,000 ആയിട്ടില്ല. 92 അങ്ങനെ നിക്കണല്ലേ? ഇസ്റ്റർ ഉണ്ട് അതിന്? ഉണ്ടായിരിക്കും. ചെക്ക് ചെയ്തില്ല, ചെക്ക് ചെയ്തെടുക്കാം. ഓണർഷിപ്പ് എത്ര ആയിരിക്കണം ഇപ്പൊ? സെക്കൻഡ് നിലവിലുള്ളത് അല്ലേ? ഓക്കെ, റീപ്ലേസ് അങ്ങനെ എന്തെയുണ്ടോ? ബോണറ്റോ മെയിൻ ഗ്ലാസോ ഒന്നുമില്ല, ഫുൾ ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, എത്ര മോഡൽ ചോദിക്കുന്നുണ്ട്? നമുക്ക് 2 ലക്ഷം. എത്ര മോഡല് പറഞ്ഞ? 2013 മോഡല്. 2 ലക്ഷം രൂപയ്ക്ക് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും ചെയ്യാലോ അല്ലേ? ലോൺ പരിപാടി എത്ര കയറും ഇപ്പൊ? ലോൺ നമുക്കൊരു 60% മാക്സിമം കയറും. എന്നുവെച്ചാൽ 10-2 1.5 ലെവലിൽ നമുക്ക് മാക്സിമം ലോണിന്റെ കാര്യം പറയാലോ അല്ലേ? കൊടുക്കുന്നവർക്ക് വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. 18 ലെവലിൽ മൈലേജും കിട്ടും. അൾട്ടണ്ണൂറ് പിന്നെ അങ്ങനെ എല്ലാവർക്കും അറിയേണ്ട ഒരു കേസാണല്ലോ അല്ലേ? ഇന്ത്യയുടെ നല്ല വൃത്തി ചെയ്തോണ്ടല്ലോ അല്ലേ? കവർ കാര്യങ്ങൾ ചെയ്തോണ്ടല്ലേ? അടുത്ത വണ്ടി റെനോൾട്ട് കിട്ടില്ലേ? കിട്ട് എങ്ങോട്ടില്ലേ? 2017 മോഡല്. ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണ്? മാനുവലല്ല. മാനുവലല്ല. ഓ, കിലോമീറ്റർ ഓടിക്കണ്ട്? 59 ആ ഓടിക്കണ്ട്. പിന്നെ ഇസ്റ്റന്റെ കാര്യം ചോദിക്കണ്ടല്ലോ അല്ലേ? ഓണർഷിപ്പ് എത്ര ആയിരുന്നു? സെക്കൻഡ് നിലവിലുള്ള. റീപ്ലേസ് എന്തെയുണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. മെയിൻ ഗ്ലാസ് ബോണറ്റ് ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങള് ഒന്നുമില്ല. ഒന്നുമില്ല, അതൊക്കെ നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടുമ്പോ? ഒരു 18-20 ആ ലെവലിലാണ് മൈലേജ് എന്തായാലും കിട്ടുമല്ലോ. അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു വണ്ടിയാണല്ലേ? ചെറിയ അത്യാവശ്യം ഹൈറ്റിൽ ഇരുന്ന് പോകാനും പറ്റുമല്ലോ അല്ലേ? ഓക്കെ, എത്ര ചോദിക്കുന്നത് ആയിട്ട്? 3,25,000 ചോദിക്കുന്നല്ലേ? മാക്സിമം നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും ചെയ്യും. ആ മാക്സിമം ഇതായി കൊടുക്കും. ഓക്കെ, ലോൺ പരിപാടി എത്ര കയറും ഇപ്പോ? ഒരു 80% മാക്സിമം ലോൺ കയറും. 2.5 ലെവലിൽ നമുക്ക് മാക്സിമം ലോൺ കാര്യം ചെയ്യാലോ അല്ലേ? ചെയ്യാം. എടുക്കുന്നൊക്കെ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല, നീറ്റ് വണ്ടി തന്നെ ഉള്ളത് അല്ലേ? ടയർ കാര്യങ്ങൾ അത്യാവശ്യം 90% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. അടുത്ത വണ്ടി ഒരു 7-സീറ്റ് വണ്ടി അല്ലേ? ഇന്നോവ ബ്ലാക്ക് പുലിക്കുട്ടി സാധനം. എങ്ങോട്ടില്ലേ? 2008 മോഡല്. പേപ്പർ എത്ര വരുന്നുണ്ട്? പേപ്പർ ഉണ്ടാവില്ലേ? 27 പേപ്പർ ഉണ്ടാവില്ല. ഫുൾ പേപ്പർ ക്ലിയർ ആണ്. ഇത് ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ വരുന്നത്. കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്? 1.68. ഇത് കേരള വണ്ടി തന്നെയാണ്? റീറജിസ്ട്രേഷൻ വണ്ടിയാണ്. മീറ്റർ കാണാൻ നമ്മള് പറയണ്ട്. 1.68. ഇതിന് കമ്പനി ഇഷ്ടമല്ലോ? കമ്മി ഇഷ്ടല്ല. ഇല്ലല്ലേ, കമ്പനി കൊണ്ട് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കിട്ട് ഓണർഷിപ്പ് എത്ര ആയിരിക്കും ഇപ്പൊ? ഇത് സെക്കൻഡ് ആയിരിക്കും. സെക്കൻഡ് ആയിരിക്കും. ഇവിടെ മാറിയതിന്റെ ശേഷം സെക്കൻഡാകുമ്പോ നിലവിലുള്ളേ. റീപ്ലേസ് കാര്യങ്ങൾ എന്തെയുണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നും. തട്ടുമുട്ട് കാര്യങ്ങള് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നുമില്ല, അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, ഇന്ത്യയിലൊക്കെ നല്ല വൃത്തി ചെയ്യും, കവറൊക്കെ ചെയ്തോളല്ലേ? എത്ര നമ്മൾ ചോദിക്കണ വണ്ടി? 5 ലക്ഷം ചോദിക്കുന്നുണ്ട്. 2008 മോഡല്. 5 ലക്ഷം ചോദിക്കുന്നുണ്ട്. മാക്സിമം നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും ചെയ്യും. ലോണ് എത്ര കയറും ഇപ്പോ? കയറും. ലോണ് സേട്ട് കയറും. പകുതി എന്തായാലും ചെയ്തു കൊടുക്കാം. 2 രൂപ എന്തായാലും വണ്ടി ഇറക്കാൻ വേണ്ടി വരും അല്ലേ? ബാക്കി നമുക്ക് ലോണിന്റെ പരിപാടി ഒക്കെ ചെയ്ത് കൊടുക്കാം. ഇത് ഇന്റർകൂളർ അല്ലേ? ഇന്റർകൂളർ. ഓക്കെ, മൈലേജ് എന്തായാലും ഉണ്ടാവല്ലോ അല്ലേ? 13-14 ലെവലിലെ മൈലേജ് കിട്ടുമല്ലോ അല്ലേ? എടുക്കുന്നൊക്കെ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ബ്ലാക്ക് കളർ അല്ലേ? അടിച്ചവളിച്ച് കളർ. ടയറൊക്കെ ഒരു ആവറേജ് ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? അലോയ് ഒക്കെ. ആ, അലോയിലൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എക്സ്ട്രാ ചെയ്തല്ലേ? അലോയിലൊക്കെ ചെയ്താണല്ലോ അല്ലേ? കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇത് ഒറിജിനൽ കമ്പനി കളർ തന്നെയാണോ? ചെയ്താണ്. ബ്ലാക്ക് കളർ നമ്മൾ ചെയ്താണല്ലേ? ഓക്കെ ഓക്കെ. ഫ്രണ്ട്സ്, അപ്പോ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഈ ചെറിയ വീഡിയോ എല്ലാം ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനലൊക്കെ കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷനും നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും.
ഫേസ്ബുക്കിലാണ് ഈ പേജ് പോളയാൻ മറക്കണം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീണ് കാണാം.